ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ക്രിസ്തുവിന് വേണ്ടി പീഡയേറ്റ് കാരാഗ്രഹത്തിൽ കഴിയുന്ന ഒരു യുവാവിൻ്റെ ചിന്തയാണിത്. തടങ്കൽ പാളയത്തിൽ ഞാൻ ഒരു ഖനിയിലാണ് ജോലി ചെയ്തത്. ജോലി വളരെ കാഠിന്യമേറിയതായിരുന്നു. സൈനികരാകട്ടെ യാതൊരു മാനുഷിക പരിഗണനയുമില്ലാത്ത നിർദ്ധയരായ വ്യക്തികളായിരുന്നു. ഒരു ദിവസം ഖനിയിൽ വെച്ച് എനിക്കൊരു അപകടമുണ്ടായി. എൻ്റെ പിൻഭാഗത്തിനാണ് പരുക്കേറ്റത്. ആ ദിവസം മുതൽ ഞാനൊരു കൂനനായി മാറി. ഒരു ദിവസം അവിടെയുള്ള ഒരാൺകുട്ടി എന്നെ ശ്രദ്ധിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് നിങ്ങളുടെ പിന്നിൽ? എന്തോ മുറിപ്പെടുത്തുന്ന തമാശ പറയാനുള്ള തുടക്കമാണതെന്ന് ഞാൻ കരുതി. എങ്കിലും ഞാൻ പറഞ്ഞു, അത് കൂനാണ്. ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട്, അല്ല, അത് ദൈവസ്നേഹമാകുന്നു. അവൻ ആർക്കും വൈകല്യങ്ങൾ നൽകുന്നവനല്ല. നിങ്ങൾക്കുള്ളത് കൂനല്ല, അത് നിങ്ങളുടെ തോളുകൾക്ക് താഴെയുള്ള ഒരു പെട്ടിയാണ്. ആ പെട്ടിയിൽ മറഞ്ഞിരിക്കുന്നത് ദൂതന്മാരുടെ ചിറകുകളാണ്. ഒരു ദിവസം ഈ പെട്ടി തുറക്കും. നിങ്ങൾ ഈ ദൂതന്മാരുടെ ചിറകുകൾ ഉപയോഗിച്ച് സ്വർഗത്തിലേക്ക് പറക്കും. ഞാനത് കേട്ട് സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി. കർത്താവിൽ പ്രിയരെ, പീഡനത്തിലൂടെ കടന്നുപോയ അനേക ക്രിസ്തീയ വിശ്വാസികൾ അതിൻ്റെ അടയാളങ്ങൾ ശരീരത്തിൽ വഹിക്കുന്നവരാണ്. ചിലപ്പോൾ ദൈവം അതിനെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കേണ്ടി വരും. ഈ മുറിവുകൾ, മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു കുട്ടിയുടെ ശബ്ദത്തിലായിരിക്കും ദൈവം ചിലപ്പോൾ ഓർമ്മിപ്പിക്കുക. യേശു തൻ്റെ മഹത്വ സമ്പൂർണമായ പുനരുത്ഥാന ശരീരത്തിലാണെങ്കിലും യേശു കടന്നുപോയ പീഡനത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോഴും തൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ആ മുറിവുകൾ തൻ്റെ ശിഷ്യന്മാരെ കാണിച്ചിരുന്നു. ഒരു ദിവസം നാം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ തൻ്റെ ആണിപ്പാടേറ്റ കരങ്ങളാൽ നമ്മെ ചേർത്തു പിടിക്കും. ക്രിസ്തുവിന് വേണ്ടി നിന്ദയും അപമാനവും മുറിവുകളുമെല്ലാം സഹിച്ചവർ തങ്ങളുടെ മുറിപ്പാടുകൾക്ക് പകരമായി ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കപ്പെടും. 1 കൊരിന്ത്യർ 15:42. മരിച്ചവരുടെ പുനരുത്ഥാനവും അങ്ങനെ തന്നെ. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.